ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ആക്രമണം നടത്തിയത് എ ബി വി പി അല്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പൗരത്വ സമരം പൊളിഞ്ഞതിലുള്ള കലിപ്പാണ് ജെ എൻ യുയിൽ കണ്ടതെന്നും ഇരുപത്തഞ്ചോളം എ ബി വി പി നേതാക്കളെ ക്രൂരമായി ആക്രമിച്ചത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു നേരത്തെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനും ആക്രമത്തെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു പൗരത്വ സമരം പൊളിഞ്ഞതിലുള്ള കലിപ്പാണ് ജെ എൻ യുയിൽ കണ്ടത് എന്നാണ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രജിസ്ട്രേഷൻ എത്തിയ വിദ്യാർത്ഥികളെ തടഞ്ഞുകൊണ്ട് സമരക്കാർ നടത്തിയ അക്രമ വാർത്തയല്ല ഇരുപത്തഞ്ചോളം എ ബി വി പി നേതാക്കളെ ക്രൂരമായി ആക്രമിച്ചത് വാർത്തയല്ല ഇടത് ജിഹാദി വാട്ട് ഗ്രൂപ്പ് പൊടുന്നതിനെ എ ബി വി പി അനുകൂല ഗ്രൂപ്പാക്കി മാറ്റി പ്രചാരണം നടത്തുന്നത് വാർത്തയല്ല മാരകായുധങ്ങളുമായി ക്യാമ്പസിൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ വാർത്തയേയല്ല ഏകപക്ഷീയമായ വാർത്തകളും വിശകലനങ്ങളും അന്വേഷണത്തെ സ്വാധീനിക്കാൻ പോകുന്നില്ല സത്യം അന്വേഷണത്തിൽ ബോധ്യപ്പെടും നുണപ്രചാരകരെ തിരിച്ചറിയാനുള്ള വിവേകം പൊതുജനത്തിനുണ്ട് മംഗലാപുരത്തും ലക്നൌവിലും ജാമ്യാമിലയിലും ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടതും പിന്നീട് പുറത്തുവന്ന സത്യവും ഉദാഹരണമായി എടുക്കാമെങ്കിൽ ജെ എൻ യുയിൽ നടന്നതും നടക്കുന്നതും പുറത്തുവരിക തന്നെ ചെയ്യും എന്നാണ് കെ സുരേന്ദ്രം പറയുന്നത് അതേസമയം മുംബൈ ഭീകരാക്രമത്തെ ഓർമ്മിപ്പിച്ചാണ് ജെ എൻ യു ആക്രമണം നടന്നത് എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറയുന്നു ജെ എൻ യു ക്യാമ്പസിലെ അതിക്രമങ്ങൾ ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തെ ഓർമ്മപ്പെടുത്തുന്നുവെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തത് ജെ എൻ യുവിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആക്രമിക്കൽ ആരാണെന്ന് കണ്ടെത്തണം രാജ്യത്ത് വിദ്യാർത്ഥികൾ സുരക്ഷിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് അവരെ സംരക്ഷിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ഉദ്ധവ് താക്കറെ കൂട്ടിച്ചേർത്തു അതേസമയം ജെ എൻ യുവിൽ ആക്രമണത്തിൽ ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്